സഹോദരി സഹോദരന്മാരെ, കേരളം റബ്ബർ കർഷകർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിക്കപ്പെടുന്ന ജനസദസ്സാണ് ഇവിടെ നടക്കുന്നത്. 1800,000 ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിലും ഉപജീവനവും ഒരുക്കിയിരുന്ന മേഖലയാണ് റബ്ബർ കൃഷി. എന്നാൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടോളമായി നമ്മുടെ നാട്ടിൽ റബ്ബർ കൃഷിയും റബ്ബർ കർഷകരും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഈ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേവലം വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തു എന്ന നിലയിലോ നാണ്യവിള എന്നുള്ള നിലയിലോ മാത്രമല്ല റബ്ബറിൻ്റെ പ്രസക്തി. റബ്ബർ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട്, റബ്ബർ മേഖലയിലെ ജോലി കൊണ്ട് കുടുംബസ്ഥിതി മെച്ചപ്പെടുത്തിയ നിരവധി കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കുടുംബങ്ങളെ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിലും റബ്ബർ കൃഷി വഹിച്ച പങ്ക് വളരെ വലുതാണ്. ദേശീയ തലത്തിൽ തന്നെ റബ്ബർ കൃഷിയുടെയും റബ്ബർ ഉൽപ്പന്നങ്ങളുടെയും സൂചകങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു കേരളത്തിലെ റബ്ബർ കൃഷി. അത്രത്തോളമാണ് നമ്മുടെ നാട്ടിൽ റബ്ബർ കൃഷിക്കുള്ള പ്രാധാന്യം. 1995 വരെ ലോക കമ്പോളത്തിൽ ഭാഗ്യവിളയായി അറിയപ്പെട്ടിരുന്ന ഒന്നാണ് റബ്ബർ. വിലസ്ഥിരത, ഉൽപ്പാദന ചെലവിനനുസരിച്ച് വില വർദ്ധിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ കർഷകരെ റബ്ബർ കൃഷിയിലേക്ക് നല്ല നിലക്ക് ആകർഷിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ ഇവ രണ്ടിലും വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചതാണ്. അതുതന്നെയാണ് ഇപ്പോൾ റബ്ബർ കൃഷിക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധി പെട്ടെന്നുണ്ടായോ എന്നല്ല, 3 പതിറ്റാണ്ട് മുൻപ് നമ്മുടെ രാജ്യത്ത് നവ ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഇരകളായി തീർന്നവരിൽ ഒരു കൂട്ടരാണ് റബ്ബർ കർഷകർ. 1991 നവ ഉദാരവൽക്കരണ നയങ്ങൾ കൊണ്ടുവന്നത്. അന്ന് അധികാരത്തിലുണ്ടായിരുന്നത് കോൺഗ്രസ് സർക്കാരാണ്. ഇന്നലെ ഇതേ സ്ഥലത്ത് ഒരു യോഗം നടക്കുകയുണ്ടായി എന്ന് പത്രത്തിൽ കണ്ടു. അതിൽ സംസാരിച്ചവർ ഈ 1991 അവരുടെ ഗവൺമെൻറ് അന്ന് കൊണ്ടുവന്ന നവ ഉദാരവൽക്കരണ നയത്തെക്കുറിച്ചൊന്നും പറഞ്ഞതായി കേട്ടില്ല. യഥാർത്ഥത്തിൽ അന്നവർ വാദിച്ചിരുന്നത്, ആ വാദത്തിനടിയാക്കിയത് നമ്മുടെ നാടിനും രാജ്യത്തിനും
വരാൻ പോകുന്ന തകർച്ചയെക്കുറിച്ച് ഞങ്ങൾ പറയുകയും പ്രക്ഷോഭം ഉയർത്തുകയും ചെയ്താൽ അതിന് മറുപടിയായി അന്ന് കോൺഗ്രസ് സർക്കാരും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും വാദിച്ചത് വലിയ അവസരം, നല്ല വിപണി സാധ്യത കർഷകർക്ക് ഉണ്ടാകാൻ പോകുന്നുവെന്നായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള ദശാബ്ദങ്ങൾ നമ്മുടെ അനുഭവം, നാടിൻ്റെ അനുഭവം മാത്രമല്ല രാജ്യത്തിൻ്റെ അനുഭവം നേരെ വിപരീതമായിട്ടുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചത് നേരെ വിപരീതമായി അനുഭവിച്ചു കഴിഞ്ഞാൽ അതിലെ അന്ന് ഉത്തരവാദിത്വം വഹിച്ചവർ, അന്ന് ഞങ്ങൾ സ്വീകരിച്ച നിലപാട് ഇത്തരമൊരവസ്ഥ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കുന്നു, അത് തെറ്റായിപ്പോയി എന്നെങ്കിലും പറയേണ്ടതായിരുന്നില്ലേ? എന്തേ ഇന്നലെ ഘോരഘോരം കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറായവർ ആ ഭാഗത്തെക്കുറിച്ച് അരേ അക്ഷരം സംസാരിക്കാതിരുന്നത്? അവർ അവിടെ തന്നെ നിൽക്കുന്നു എന്നല്ലേ ഇത് കാണിക്കുന്നത്? കാർഷികോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ വരുത്തിയ കുറവ് നമ്മുടെ കാർഷിക മേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഏറ്റവും ദോഷകരമായ ഫലം അനുഭവിക്കേണ്ടി വന്നത് നാണ്യവിളകൾക്കാണ്. ഇപ്പൊ താങ്ങുവില നൽകി കർഷകരെ സംരക്ഷിക്കുന്ന നടപടികൾ സർക്കാർ കൈക്കൊണ്ടിരുന്നു. ഇവിടെ ആ കാലത്ത് ഗാട്ട് കരാർ, ആ ഗാട്ട് കരാറിലെ ഒരു വ്യവസ്ഥ ഇത്തരത്തിൽ താങ്ങുവില നൽകി കർഷകരെ സംരക്ഷിക്കുന്ന നടപടികളിൽ നിന്ന് സർക്കാർ വിട്ടുനിൽക്കണം എന്നതായിരുന്നു. അപ്പോൾ കർഷകരെ വലിയ കഷ്ടനഷ്ടത്തിലായപ്പോൾ കർഷകരെ സഹായിക്കാൻ ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ തയ്യാറായതേയില്ല. ഇന്ന് രാജ്യം അനുഭവിക്കുന്ന വലിയ കാർഷിക പ്രതിസന്ധിയുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. അതായത് കോൺഗ്രസ് സർക്കാർ കുടം തുറന്നുവിട്ട ഭൂതമാണ് ഇന്നത്തെ കാർഷിക പ്രതിസന്ധി. ബി ജെ പി സർക്കാർ അതിനെ ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഈ നയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തത്? അപ്പോൾ സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ, അത് ആഗോളവൽക്കരണ നയമായാലും ഉദാരവൽക്കരണ നയമായാലും സ്വകാര്യവൽക്കരണ നയമായാലും അതിൻ്റെ ഭാഗമായി നടപ്പാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും എടുത്താലും ഇതിലെ കോൺഗ്രസ് തുടങ്ങി ബി ജെ പി കൂടുതൽ തീവ്രമായി നടപ്പാക്കുന്നു. അതായത് രണ്ട് കൂട്ടർക്കും ഒരേ സമീപനവും ഒരേ നയവുമാണ്.
ഇന്ത്യയിലെ കാർഷിക മത്സ്യ മേഖലകൾക്ക് വലിയ ആഘാതം ഏൽപ്പിച്ച ആസിയൻ കരാറിൽ ഒപ്പിട്ടതോടെ ഇന്ത്യ കാർഷികോൽപ്പന്നങ്ങളുടെയും ചരക്കുകളുടെയും ഇറക്കുമതി തീരുവ കുറച്ചു. ആസിയൻ കരാറിനെതിരെ ഉജ്ജ്വലമായ നിലപാട് സ്വീകരിച്ച കാര്യങ്ങൾ നാം ആരും മറന്നുപോകാനിടയില്ല. വലിയ തോതിലുള്ള പ്രക്ഷോഭം ആ ഘട്ടത്തിൽ നാം ഉയർത്തിയതാണ്. അന്ന് ആസിയൻ കരാറിൻ്റെ ഭാഗമായി ലഭിക്കാൻ പോകുന്ന മെച്ചം ഗുണം അതായിരുന്നു കോൺഗ്രസ്സുകാർ പാടി നടന്നിരുന്നത്. 2013 71% ഉൽപ്പന്നങ്ങളുടെ തീരുവ പൂജ്യമായി തീർന്നു.